वेदगिरी कलिन्याली महादेव क्षेत्रतिल पुदिय कोडिमर निर्माणत्तिनुल्ल ध्वजस्तंभ तैलादिवासं जनवरी 6 नडक्कुमेन्न भारवाहिकल वार्ता सम्मेलनत्तिल अरियिच्चु। ഉച്ചകഴിഞ്ഞ് 3:30 പ്രഥമ തൈലാധിവാസ സമർപ്പണം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻ പിള്ള നിർവഹിക്കും। ക്ഷേത്ര ഉപദേശക സമിതി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ ഇടശ്ശേരിയിൽ അധ്യക്ഷത വഹിക്കും। എസ്എൻഡിപി കോട്ടയം യൂണിയൻ സെക്രട്ടറി ആർ രാജീവ് മുഖ്യപ്രഭാഷണം നടത്തും। 2023 ജൂണിൽ മൂലവട്ടം മേച്ചേരിൽ തറവാട്ടിൽ നിന്നും ദാരുപരിഗ്രഹം നടത്തി ക്ഷേത്രത്തിലെത്തിച്ച തേക്കുമരത്തിൽ കോഴിക്കോട് ശശിധരൻ ആചാര്യയുടെ നേതൃത്വത്തിൽ തടിപ്പണികൾ പൂർത്തിയാക്കി। രമേശ് കൊല്ലത്തിന്റെ നേതൃത്വത്തിലാണ് തൈലാദിവാസത്തിനുള്ള എണ്ണത്തോണിയുടെ നിർമ്മാണം। ശുദ്ധമായ എള്ളെണ്ണയിൽ 30 ൽ പരം ഔഷധക്കൂട്ടുകൾ ചേർത്താണ് തോണിയിൽ ഒഴിക്കുന്നതിനുള്ള എണ്ണ തയ്യാറാക്കിയിരിക്കുന്നത്। പൗരാണിക ചരിത്രങ്ങൾ പേരുന്ന വേദഗിരി എന്ന പുണ്യഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന വേദഗിരി കലിഞ്ഞാലി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ സ്വജപ്രതിഷ്ഠ കർമ്മങ്ങൾക്കുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്। ജൂൺ മാസം 6 തീയതി മൂലവട്ടത്തു നിന്നും भगवान समर्पण तेकुमर कुेत्र अब ध्वज रीती रूपपुरुम तैलादिवास कर्म ई मस आदि शनिया पन्द्रेकालंत्री श्री कुमर गोपाल तंत्री नेतृत्व तांत्रिक कर्मूड तैलादिवास कर्म प्रथम तैलादिवास कर्म बहुमान गोवा गवर्नर अड्वकेट श्रीधर क्षेत्र अद अद उद्घाटन രാവിലെ 12:30 വിശേഷാൽ പൂജ, രാത്രി 7 നൃത്തനൃത്യങ്ങൾ എന്നിവയുമുണ്ട്। ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് സന്തോഷ് കിടങ്ങയിൽ, വൈസ് ചെയർമാൻ ശ്യാം വി ദേവ് പുത്തൻപുരക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു। കേടഗിരി കലിഞ്ഞാലി ശ്രീ മഹാദേവ ക്ഷേത്രം 2017 പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം ഏറ്റവും പ്രൗഢഗംഭീരമായ രീതിയിലാണ് ക്ഷേത്രത്തിലെ ഓരോ ചടങ്ങുകളും നടന്നുവരുന്നത്। ധ്വജസ്തംഭത്തിന്റെ തൈലാദിവാസം എന്നുള്ളത് അതിപ്രധാനമായ ഒരു ചടങ്ങാണ്। പ്രശസ്ത ശില്പി മാന്നാർ പരമല അനന്തരാചാര്യയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ശശിധരൻ ആചാര്യ ക്ഷേത്ര തന്ത്രി ദേവദാസ് അവരുടെ മുതലായവരാണ് ഈ ധ്വജ നിർമ്മാണത്തിന് നേതൃത്വം വഹിക്കുന്നത്। ഈ ധ്വജ തൈലാദിവാസ കർമ്മം അതർവീനായ ഗോപാകർമ്മ ശ്രീ ശ്രീധരൻപിള്ള സാർ പ്രഥമ തൈലാദിവാസ കർമ്മം നിർവഹിക്കുന്നു। ഐഫോറി ന്യൂസ്, ഏറ്റുമാനൂർ।